أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم أما بعد ഏറെ ബഹുമാന ആദർവകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സജ്ജനങ്ങളായ സാധുക്കളായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള സകല തിന്മകളും ചെറുതും വലുതുമായത്, നമ്മളെ രഹസ്യവും പരസ്യവുമായി ചെയ്തത്, നമ്മളറിഞ്ഞു മറയാതെയുമായി നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ സകല പാളിച്ചകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയവരുടെ പരലോകം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത ക്ലാസ്സിൽ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവർ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും എല്ലാറ്റിലും ഹൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. ഉമ്മാമക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസറാണ്, തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷന് ഡേറ്റ് തന്നിട്ടുണ്ട്, അടുത്ത മാസം 10 ഓപ്പറേഷൻ നടക്കും. അതിന് മുമ്പ് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പ്രത്യേകം അടുത്ത ക്ലാസ്സിലൊന്ന് ദുആ ചെയ്യണമേ എന്ന് അറിയിച്ച ഒരു സഹോദരി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉമ്മാക്ക് പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളോട് ഈ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആമിയ പ്രതീക്ഷിച്ചിട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരമകാരുണ്യകനായ അല്ലാഹു ജല്ല ജലാൽ നമ്മുടെയൊക്കെ ദുആകളും ആമീനുകളും പൊരുത്തപ്പെടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പതിവാക്കുന്ന നന്മകൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു വെച്ചതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. അതാണ് അസ്ഹാബുർ റഖീം എന്ന് പറയുന്നവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. മൂവര് സംഘം ഗുഹയിലകപ്പെട്ടപ്പോൾ അവർ ചെയ്ത നന്മകൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുൻനിർത്തി പ്രാർത്ഥന നടത്തിയപ്പോൾ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. ആ ഒരു സംഭവത്തിൻ്റെ തുടർ ചെറു വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയണം. ഇന്നത് അസ്ഹാബുർ റഖീമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ ഒരു ഹദീസിനെ മുൻനിർത്തിയിട്ട് മഹാനായ അബ്ദുബിനു ഹമീദ് എന്നവർ, ഇബിനുൽ മുൻദർ എന്നവർ, ഇബിനു അബി ഹാത്തിം, തുബറാനി എന്നവർ, നുഅ്മാൻ ഇബിനു ബഷീർ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ ഭാഗമാണത്. അതിലാണ് പരിശുദ്ധ പ്രവാചകർ ബുഖാരി ഇമാം ഹിക്കായത്ത് ചെയ്ത ഹദീസിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുർ റഖീമിനെ പരിചയപ്പെടുത്തിയത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ
ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂതി തങ്ങളും ബഹുമാനപ്പെട്ട തഫ്സീറുകളിൽ തഫ്സീറിൻ്റെ കൂട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള സുയൂതി ഇമാം അടക്കമുള്ള മഹന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന ചില സംഭവങ്ങൾ ചില വിഷയങ്ങളിലേക്കാണ് സൂചന നൽകുന്നത്. ആ മൂവർ സംഘം അള്ളാഹുവിലേക്ക് പ്രാർത്ഥന നടത്തിയത് അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത ചില നന്മകളാണ്. അവർ പോലും അറിഞ്ഞില്ല ഈ നന്മകൾക്ക് അള്ളാഹു ഇത്ര കണ്ട് പ്രതിഫലം ഈ ലോകത്ത് തന്നെ നൽകുമെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യഅമൽ മിസ്ഖാല സറത്തിൻ ഖൈറൻ യറഹ്. നന്മയിൽ നിങ്ങൾ ചെയ്യുന്ന ചെറുതാണെങ്കിൽ പോലും അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. മിസ്ഖാല സറത്തിൻ, ഒരു സറത്തിൻ്റെ മിസ്ഖാല് നിങ്ങൾ നന്മയാണോ ചെയ്യുന്നത്, അപ്പോൾ അതുപോലും യറഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നന്മയാക്ക് കിട്ടുന്നതാണ്. ഒന്നുകിൽ ഈ ഒരു ഭൗതിക ലോകത്ത് തന്നെ, അല്ലെങ്കിൽ അബൗദികമായ പാരത്രിക ലോകത്ത് അള്ളാഹു അത് നൽകും. ഒരാൾ ചെയ്ത നന്മയും ലായുല്ലം ദുൽമ ചെയ്യപ്പെടുകയില്ല, നന്മയുടെ പ്രതിഫലം നൽകാതിരിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഈ ദീൻ നൽകുന്ന, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് നൽകുന്ന കൂലിയുടെ ഭാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, താൻ കൂലിക്ക് വിളിച്ച ആളിൽ ഒരാൾക്ക് കൂലി കൊടുക്കാതെ ആയപ്പോൾ കാലങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന അയാൾക്ക് കൂലി കൊടുത്തതിൻ്റെ പേരിലാണ് ഒരുവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത്. ഉമ്മയോടുള്ള അദബ്, മാതാപിതാക്കളോട് അയാൾ കാണിച്ച, ഒരാൾ കാണിച്ച അദബും ആദരവിൻ്റെയും മഹത്വം പരിഗണിച്ച് മറ്റൊരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഹറാമിലേക്കുള്ള സ്വശരീരത്തിൻ്റെ ചാഞ്ചാട്ടം വന്നപ്പോൾ, തിടുക്കം വന്നപ്പോൾ പെട്ടെന്നൊരു പെണ്ണിൻ്റെ വാക്കിൽ ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ പേടിക്കണമെന്ന പെണ്ണ് പറഞ്ഞപ്പോൾ അള്ളാഹു ആ മനുഷ്യന് കൽബിൽ പേടിയിട്ടു കൊടുത്തു. എല്ലാറ്റിനും തൻ്റെ മുമ്പിൽ അവസരങ്ങൾ ഉണ്ടായിരിക്കുക, അതിൽ നിന്നും മാറി നിന്നൊരു മനുഷ്യൻ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ ശക്തി, ശിദ്ദത്ത് മനസ്സിലാക്കാൻ പറ്റുക. തിന്മയിലേക്കുള്ള അവസരങ്ങളും സാധ്യതകളും ഉണ്ടായിരിക്കാതെ ചെയ്യാതിരിക്കണം. നിങ്ങൾ നോക്കി, സുബ്ഹാനല്ലാഹ്, അതാണല്ലോ പരിശുദ്ധ ദീൻ. ഗൈബിലാണ് യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ, ഗൈബിൽ അള്ളാഹുവിനെ പേടിക്കുന്നവർ. മൽ ഇഹ്സാനു യാ റസൂലല്ലാ, നബി എന്താണ് ഇഹ്സാൻ എന്ന് പറയുന്നത്? നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീ കാണുന്നില്ലെങ്കിൽ കൂടി നിന്നെ കാണുന്ന റബ്ബിനെ ഉണ്ടാവുന്ന, റബ്ബിനെ നിന്നിലുണ്ടാവുന്ന പേടിയാണ്. നമ്മൾ കാണുന്നില്ല എങ്കിലും നമ്മൾക്ക് പേടിയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു ഒരു മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നിരീക്ഷണത്തിൽ നിന്നും ശകലം പോലും, നിമിഷങ്ങളിൽ പോലും നമ്മളൊരാളും മാറിപ്പോവുകയോ നമ്മളൊരാളും ആ അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന്, നിരീക്ഷണത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. കണ്ടോ? അപ്പോൾ നന്മ പതിവാക്കണം. അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹു കൂലി നൽകുമെന്നാണ്. റവാദീവ് സുന്നത്തുകളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾ സ്വർഗീയ അവകാശിയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടിയിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നടന്നു പോകുന്നത്. അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ നബി പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൗതുകത്തോടെ കേട്ട സ്വഹാബത്ത്, അവരിലൊരാൾ ഈ മനുഷ്യനെ പിന്തുടരുകയാണ്, ഇയാൾ സ്വർഗീയ അവകാശി ആവാൻ മാത്രം എന്ത് സൽക്കർമ്മം ചെയ്യുന്നു, എന്ത് പുണ്യം ചെയ്യുന്നു അറിയണം, പിന്തുടരുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആ മനുഷ്യനിൽ അപൂർവമായ അല്ലെങ്കിൽ അധികരിപ്പിക്കുന്ന ഒരു നന്മയും കാണാത്ത സ്ഥിതിക്ക് ആ മനുഷ്യൻ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗീയ അവകാശിയാണ്, പക്ഷേ മാ അറ ലം അറ, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല നിങ്ങളിൽ അധികരിപ്പിക്കപ്പെടുന്ന തുക്സീറുൽ അമൽ, നിങ്ങൾ അമലിനെ അധികരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾ തവാഫ് വർദ്ധിപ്പിക്കുകയോ നിങ്ങൾ വേറെ ഖുർആൻ ഓതുകയോ അങ്ങനെയൊന്നും ഞാൻ നിങ്ങളിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു അമലാണ് നിങ്ങൾക്ക് സ്വർഗം നൽകാൻ കാരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും അമലം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ മനുഷ്യൻ്റെ മറുപടി പറഞ്ഞു, എന്താണത്? മാ ഹറക്തു ലിസാനി, എൻ്റെ നാവിനെ ഞാൻ ചലിപ്പിച്ചിട്ടില്ല. ഒരു മുഅ്മിനായ മുസ്ലിമായൊരു മനുഷ്യനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാവിനെ ഞാൻ ഈ നിമിഷം വരെ ചലിപ്പിച്ചിട്ടില്ല. ഗൈബത്തോ നമീമത്തോ ഞാൻ അറിഞ്ഞുകൊണ്ടോ എൻ്റെ എന്നിൽ അറിയാതെയോ സംഭവിക്കാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കാറുണ്ട്. എൻ്റെ നാവിനെ ഞാൻ ശ്രദ്ധിച്ചു. അതായിരിക്കണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് സ്വർഗമുണ്ടെന്ന് പറയാനുണ്ടായ കാരണം.
ഈ സുഹാബി മടങ്ങിപ്പോവുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങൊരു മനുഷ്യനെ നിങ്ങൾ ഇഷാരത്ത് ചെയ്ത് അഷറത്തൈല റജുലിൻ, നിങ്ങളൊരു മനുഷ്യ ചെറുപ്പക്കാരിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗീയ അവകാശിയാണെന്ന്. ഞാൻ അയാളെ പിന്തുടരുകയും അയാളിൽ അധികമായി നന്മ കാണാതിരിക്കുകയും ചെയ്തപ്പോൾ, സഅൽതു ലഹു, ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗീയ അവകാശിയാവാനുള്ള കാരണം? ഇന്നഹു ഖാല ലീ, അയാൾ എന്നോട് പറഞ്ഞത്, മാ ഹർറക, ആ മനുഷ്യൻ ചലിപ്പിച്ചിട്ടില്ല, ലിസാനുഹു, ലിസാന, ആ മനുഷ്യന്റെ നാവിനയാൽ ചലിപ്പിച്ചിട്ടില്ല, ലിയുദിൽ മുഅ്മിൻ, മുഅ്മിനായ ഒരാളെ പ്രയാസപ്പെടുത്താൻ, ഒരാളെ കുറിച്ച് മോശമായത് പറയാൻ ആ മനുഷ്യൻ അയാളുടെ നാവിനെ ചലിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നബിയെ, അത് തന്നെയാണോ അയാൾക്ക് സ്വർഗം ലഭിക്കാനുണ്ടായ കാരണമെന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞതും സത്യം, വസദ്ദഖഹു, അയാൾ നിങ്ങളോട് പറഞ്ഞതും സത്യം തന്നെയാണ്. അയാൾ നാവുകൊണ്ട് ഒരു മനുഷ്യന് ഒലുമുണ്ടാക്കാൻ പോയിട്ടില്ല, നല്ലത് അയാൾ പറഞ്ഞിട്ടുള്ളൂ, അതാണ് ആ മനുഷ്യനിക്ക് അള്ളാഹു സ്വർഗം കൊടുത്തത്. പരിശുദ്ധ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓക്കെ, നിങ്ങൾ അള്ളാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു അങ്ങനെ നാവിനെ സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. കാര്യം എളുപ്പമാണ്, നാവിനെ ഒന്ന് ശ്രദ്ധിക്കുക, കണ്ടില്ലേ, പരിശുദ്ധ ഇസ്ലാം യുസ്റുൻ, എളുപ്പമാണ്, നന്മകൾ പതിവാക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. അബൂദിൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിനെ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്, പരിശുദ്ധ നബി പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നന്മയിൽ ഒന്നിനെയും നിങ്ങൾ നിസാരമായി കാണരുത്, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിങ്ങളുടെ സഹോദരനെ പ്രസന്ന വദനനായി കാണുന്നതുപോലും നിങ്ങൾ കാണുമ്പോൾ ഒരാൾ നിങ്ങളെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവരുത്. പിന്നെയോ, ഒരാൾ നിങ്ങളിലേക്ക് പുഞ്ചിരി തൂകുന്നുവെങ്കിൽ ആ പുഞ്ചിരി സ്വതക്കയാണ്. ആ തപസ്സും പുഞ്ചി, ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചു കൊടുക്കുക, അത് സ്വതക്കയാണ്. പരിശുദ്ധ നബി പറഞ്ഞില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതകാലത്ത് മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കുന്നവന് മരിച്ചു കിടക്കുമ്പോഴും മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടാവും. പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. എത്ര വേദനിപ്പിച്ചാലും, എത്ര പ്രയാസപ്പെടുത്തിയാലും, എത്ര പ്രീണിപ്പിച്ചാലും, എത്ര ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും, നമ്മൾ അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കണം പുഞ്ചിരി. അതല്ലേ നബി തങ്ങൾ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ തൻ്റെ ഷാള് പിടിച്ച് വലിച്ച് കഴുത്ത് മുറുകിയപ്പോഴും നബി തങ്ങൾ മുഖം തിരിച്ചപ്പോൾ മുബ്തസിമൻ, നബിയുടെ മുഖത്ത് പുഞ്ചിരിയാണ്. കാര്യം, പരിശുദ്ധ നബിയുടെ കഴുത്ത് ആ ഷാള് കൊണ്ട് മുറുകി വലിഞ്ഞ് പാടുകളുണ്ടായിരുന്നു ദിവസങ്ങളോളം എന്ന് ഹദീത്തിൽ കാണാം. പക്ഷെ നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മുഖത്ത് പുഞ്ചിരിയാണ്. സല്ലോ അലൻ നബീൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി, اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد صلى الله عليه وسلم. هذا نبي തങ്ങളിൽ ഉണ്ടായ ഒരു സ്വഭാവ പ്രകൃതമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ് കേൾക്കണോ, യാ നിശാഅൽ മുസ്ലിമാത്ത്, മുസ്ലിം പെണ്ണുങ്ങളെ, لا تحقرن جارة لجارتها, നിങ്ങളിൽ ഒരയൽവാസി മറ്റൊരയൽവാസിയെ നിസാരനായി കാണാതിരിക്കട്ടെ, വലോ ഫിർസനിഷാത്തിൻ, ഒരാടിൻ്റെ കുളമ്പാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതെങ്കിലും അവരുടെ വീട്ടിൽ ഒരാടിനറുത്തു പാകം ചെയ്തൊന്നിരിക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് അവർ ഹദിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരാടിൻ്റെ കുളമ്പാണ്. കുളമ്പൊക്കെ കറി വെച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? എന്നാൽ കൂടിയും ആ അവർ കാണിച്ച നന്മയെ നിങ്ങൾ ചെറുതായി കാണരുത്. ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന നന്മകൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളോട് തന്നെ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ കറി വെക്കുമ്പോൾ അക്സിർ മാ അഹ, അതിൻ്റെ വെള്ളം കുറച്ച് കൂട്ടി വെക്കണം. എന്തിനാണ്? ആ വെള്ളം അടുത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ. നിങ്ങൾ നല്ല ഒരു കറി വെക്കുമ്പോൾ അതിൽ ഇച്ചിരി കൂടെ വെള്ളം കൂട്ടി വെക്കണം, അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ നബി പറഞ്ഞത്, നിങ്ങളുടെ വീടുകളിലേക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരും, അവരൊരു പായസം വെച്ച്, അവരൊരു ഭക്ഷണം വെച്ച്, അതൊരു പുതിയിൽ കൊണ്ടുവന്ന് തരുമ്പോൾ, ഇതിപ്പോൾ കുറച്ചല്ലേ കൊണ്ടുവന്നത്, ഇതിപ്പോൾ കൊണ്ടുവരേണ്ടടുത്തുണ്ടായിരുന്നോ, അവർക്ക് ബാക്കി അതൊന്നും നിങ്ങൾ നോക്കണ്ട, അവർ തന്നിട്ടുണ്ടോ ആ നന്മ,
അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബി തങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീലായി മാറിയത്. ഇവർക്കൊരു പേരുകൂടിയുണ്ട്, അബു ലൈഫ്, അതിഥികളുടെ പിതാവെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ തൻ്റെ കൂടെ ഏതെങ്കിലും ഒരാളുണ്ടാവണം. തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാളുണ്ടാവണം, അപരിചിതനായ ഒരാൾ, അല്ലെങ്കിൽ തനിക്കറിയാവുന്ന മറ്റൊരാൾ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രകൃതം ഇബ്രാഹിം നബി തങ്ങൾക്കില്ല. സാറ മൈലൻ കിലോമീറ്ററുകളോളം സഞ്ചരിക്കും, ആരെങ്കിലൊക്കെ ഒന്ന് കിട്ടുമോ, ഉണ്ടെങ്കിൽ കൂട്ടി വന്ന് കൂട്ടിക്കൊണ്ടുവരികയും എന്താണോ ഉള്ളത് ആ ഉള്ളതിൽ നിന്ന് അയാൾക്കും നൽകി ഇബ്രാഹിം നബി തങ്ങളും കഴിക്കാറുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. നോക്കി നിങ്ങൾ, അലൈഹി സലാം, ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു നന്മ, അതാണ് നമ്മളിലേക്കും വേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബൈനമാ റജുലുൻ യംഷി ബിത്തരീഖിൻ, ഒരാൾ നടന്നു പോകുമ്പോൾ, ഇഷ്തദ്ദ അലൈഹി ലതുശു, കഠിനമായ ദാഹം അയാൾക്ക് അനുഭവപ്പെടുന്നു, ഫവജദ ബിഇറൻ, അയാൾ ഒരു കിണർ കാണുകയും, വനജല ഫീഹാ ഫശരിബ്, അയാൾ ആ കിണറിൽ ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു, സുമ്മ ഖറജ, അയാളെ കിണറിൽ ഇറങ്ങി വെള്ളം കുടിച്ച് എഴുന്നേറ്റ് വന്നപ്പോ, ഫഇദാ കൽബുൻ യൽഹസ്, ഒരു നായ അതിൻ്റെ നാവ് പുറത്തേക്കിടുന്നു, യൽഹസ് എന്ന് പറഞ്ഞാൽ യഖ്റുജു ലിസാനുഹു മിൻ ശിദ്ദത്തിൽ അത്തുഷി, ദാഹം കൂടുമ്പോൾ നായകൾ അതിൻ്റെ നാവ് ഇങ്ങനെ മണലിലിടും, നിലത്തിങ്ങനെ ഇടും, അത് ദാഹിക്കുന്നത് കൊണ്ടാണ്. ഇത് കണ്ട അയാൾ ദാഹം കൊണ്ട് ഈ നായ മണ്ണിങ്ങനെ നക്ക. അപ്പൊ ഇത് ഈ മനുഷ്യൻ ഫഖാല റജുൽ, ഇയാൾ തൻ്റെ സ്വന്തത്തോട് തന്നെ പറയാണ്, ലഖദ് ബലഗ ഹാദൽ ഖൽബ മിൻ അൽആതിഷ് മിസ്ലുൽ ലദി കാന ഖദ് ബലഗ മിന്നീ, എനിക്ക് അനുഭവപ്പെട്ട അതേ ദാഹം ഈ നായക്കുമുണ്ടല്ലോ, ഫനസലൽ ബിഅർ, വീണ്ടും കിണറിൽ ഇറങ്ങുകയും, ഫമല ഖുഫഹു മാഉൻ, അയാളുടെ ഹുഫയിൽ വെള്ളം നിറച്ചു, സുമ്മാംശകഹു ബിഫീഹി, അങ്ങനെ തൻ്റെ ഹുഫ, തൻ്റെ ഷൂ വായ കൊണ്ട് കടിച്ചു പിടിച്ച് അയാൾ ഹത്താറക്കിയ കിണറിൽ കയറി തിരിച്ചു കയറുകയും, ഫസക്കൽ കൽബനായക്ക് വെള്ളം കൊടുത്തു, ഫഷക്കറല്ലാഹു ലഹു, അല്ലാഹുവിന് ശുക്കർ ചെയ്തു, അല്ലാഹുവേ ഈ നായയുടെ ദാഹം എനിക്ക് മാറ്റാൻ സാധിച്ചുവല്ലോ റബ്ബേ, ഫഖുഫിര ലഹു, ആ മനുഷ്യനിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. കാലു സുഹാബത്ത് ഇത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നലനാ ഫിൽ ബഹായിമി അജ്റൻ, മൃഗത്തിന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? ഫഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ കുല്ലി കബദിൻ റുതുബത്തിൻ അജ്ർ, കബദ് എന്ന് പറഞ്ഞാൽ ഹൃദയം കരളുന്നൊക്കെയാണ്, നനവുള്ള ഹൃദയത്തിലെല്ലാം കൂലിയുണ്ടെന്ന് പറഞ്ഞാൽ ജീവനുള്ള ഏത് മൃഗത്തിന് എന്ത് കൊടുത്താലും നിങ്ങൾക്ക് കൂലിയാണ്. അതല്ലേ ഹദീസിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ വിതയ്ക്കുന്ന വിത്തുകൾ, അതിൽ അതിൻ്റെ വിളവുകൾ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്ത് അവർ കഴിച്ചാലും, അല്ല എങ്കിൽ പറവുകൾ വന്ന് കൊത്തിത്തിന്നാലും നിങ്ങൾക്ക് സ്വദത്തയാണെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായക്ക് വെള്ളം കൊടുത്തു, അല്ലാഹു ഈ മനുഷ്യനെ തെറ്റുകൾ പൊരുത്തപ്പെട്ടു കൊടുത്തു. നമ്മളിൽ വീടുകളിൽ മൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെയൊക്കെ പോറ്റുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എത്രയോ വലിയ പുണ്യമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ള, ഈ മൃഗമാമ, ഈ കുടുംബത്തിൻ്റെ നാഥന് വേണ്ടിയിട്ട്, ഇതിന് ഭക്ഷണം കൊടുക്കുന്നവർ, ഇതിനെ പരിപാലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുന്ന അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ലാ തൽഅനുൽ ബഹായിം, മൃഗങ്ങളെ നിങ്ങൾ ശപിക്കരുത്. അത് അതിരുവിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറുകയോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വല്ലതും അത് നശിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ ആ മൃഗത്തിനെ ശപിക്കരുത്. എന്താണ് കാരണം? ഫഇന്നഹാ മഅമൂറുൻ, അത് കൽപ്പിക്കപ്പെടുന്നതാണ്. ഒരു മൃഗവും സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല. നന്മ ചെയ്താലും, ഒരു മൃഗം നമ്മളിലേക്ക് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് കൽപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഇത് നശിപ്പിക്കണമെന്നൊരു നിയ്യത്തിലല്ല, അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന ഒരു മൃഗം നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്യണമെന്ന് കരുതിയിട്ടല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന എന്തോ അതിന് വഴിപ്പെടുക, അല്ലാതെ നന്മ തിന്മ വേർതിരിക്കാനും ഒന്നും മൃഗങ്ങൾക്ക് കഴിയില്ല. അവിടെയാണ് മനുഷ്യനും മൃഗവും പരസ്പരം വേർതിരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് നശിപ്പിച്ചാലും നിങ്ങൾ മൃഗത്തിനെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടകത്തിനെ വല്ലാതെ ദ്രോഹിക്കുന്ന സുഹാബിയെ കണ്ടപ്പോൾ, നീ അതിനെ അഴിച്ചുവിട്, കാരണം അതിൻ്റെ ശാപം നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ ഒട്ടകത്തിനെ അഴിച്ചു വിട്ടിട്ട് ഈ മനുഷ്യന് കുറച്ച് ദിനാറ് കൊടുത്തു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ എന്ത്, നമ്മൾ നമ്മുടെ വീടുകളിൽ കോഴികളെ വളർത്തുന്നവരുണ്ട്, എന്തിനെ പോറ്റി വളർത്തിയാലും അതിലൊക്കെ കൂലിയാണ്. അള്ളാഹു നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ.
തങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ ഭാഗം ഇമാം മുസ്ലിം എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇസ്റാഇന്റെ രാവിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു, അയാൾ സ്വർഗത്തിൽ ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ തിളങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമായിട്ട് വഴിയോടത്ത് നടപ്പാതയിൽ ഉണ്ടായിരുന്ന ഒരു മരം, ആ മരം അയാൾ മുറിച്ചു മാറ്റിയിട്ട്, ഇത് മുസ്ലിമീങ്ങൾ നടക്കുന്ന വഴിയല്ലേ, അവർക്ക് ഈ മരം കൊണ്ടൊരു ദ്രോഹം വേണ്ടെന്ന് കരുതിയിട്ട് ആ മരം അയാൾ വഴിയെന്ന് മുറിച്ചു മാറ്റി കൊടുത്തു. അതുകൊണ്ട് അള്ളാഹു മനുഷ്യന് സ്വർഗം കൊടുത്തു എന്നാണ് നോക്കിയാൻ. അപ്പോൾ മുസ്ലിം അഷ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇതേപോലത്തെ ഒരു ഹദീസ്, ഒരു മുള്ളുണ്ടായിരുന്നു വഴിയോരത്ത്, ആ മുള്ള് വിട്ട് ആ പാത വെളിച്ചമാക്കി കൊടുത്ത്, ആ പാതയിൽ ആ റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തൊരു മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തു എന്നാണ്. ഇമാതത്തുൽ അദാ, വഴിയിലെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കൽ, മിൻ ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. അബൂ മുസ്ലിം അഷ്അരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖത്തുൻ, മുസ്ലിമിൻ എല്ലാം സദഖയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു സഹാബി, അറായിത ഇല്ലം യജിദ്, ഒരാൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കൂലി കിട്ടുമോ? നബി തങ്ങൾ പറയുന്നു, യഅമലു ബിയദൈ ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, സ്വന്തത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ട് സദഖ ചെയ്യൂലേ, അല്ലെങ്കിൽ സ്വന്തത്ത് കുടുംബത്തിന് വേണ്ടി ഒരാൾ അധ്വാനിച്ചുണ്ടാക്കുമല്ലോ, വേറൊരാൾക്ക് കൊടുക്കേണ്ട, ആ അധ്വാനിച്ചുണ്ടാക്കുന്നതും ഭാര്യയും മക്കളും കഴിക്കുന്നതും സദഖയാണ്. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, കാല അറായിത ഇല്ലം യസ്തേ, അങ്ങനെ ഒരാൾ അധ്വാനിക്കുന്നില്ല, കുടുംബം പോറ്റുന്നില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ്? കാല യുഈനു ദൽഹാജത്തിൽ മൽഹൂഫ്, സ്വന്തം കുടുംബത്തിന് പോറ്റേണ്ട, ഭക്ഷണം കൊടുക്കേണ്ട, പ്രയാസപ്പെടുന്ന ആരെങ്കിലുമൊക്കെ സഹായിക്കൂലേ, അപ്പോൾ അയാൾക്ക് കൂലി കിട്ടും. കാല അറായിത ഇല്ലം യസ്തേ, അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളെയും സഹായിക്കുന്നില്ല, കുടുംബത്തിന് വേണ്ടി ഒരാൾ അധ്വാനിക്കുന്നുമില്ല, അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യനിക്ക് എവിടെയാണ് കൂലി? قال الله وين رسول برئن صلى الله عليه وسلم يأمر بالمعروف أو الخير. അയാൾ നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, നന്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അയാൾ ചെയ്യേണ്ട നന്മ പറയുന്നുണ്ടോ, ആ മനുഷ്യന് കൂലിയുണ്ടോ? കാല അപ്പൊ ഈ സ്വഹാബി വീണ്ടും മറായിത്ത ഇല്ലം യഫ്അൽ, അയാൾ ഒരു മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കുന്നില്ല, അയാൾ ചെയ്യുന്നുമില്ല. കാല നബി തങ്ങൾ പറയുന്നു, യുംസിക്കു അനിശർ ഫഇന്നഹ സദഖത്തുൻ, അയാൾ നന്മ ചെയ്യേണ്ട, അയാൾ തിന്മ ചെയ്യാതിരിക്കുന്നുണ്ടോ, അതാ മനുഷ്യൻ ചെയ്യുന്ന നന്മയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. ഒരു മനുഷ്യൻ തിന്മ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതാ മനുഷ്യൻ ചെയ്യുന്ന നന്മയാണെന്ന്. അള്ളാഹു നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ, നമുക്ക് അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പതിവാക്കുന്ന നന്മകളിൽ എല്ലാം അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ട്. അതല്പം അഫ്ളൽ അഅ്മാൽ മാ ദാമ മസ്വാഹിബുഹു അലൈഹാ എന്നൊരു ഹദീസിലുണ്ട്. ഒരാൾ പതിവാക്കുന്ന ചെറുതാണെങ്കിൽ കൂടിയുള്ള നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ബൃഹത്തായ അമലിൻ്റെ സവാബിൻ്റെ ജസാഇൻ്റെ കാരണമാണ്. അള്ളാഹു നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മൃഗങ്ങളെ വളർത്തുമ്പോഴും മറ്റൊരാളുടെ കണ്ണീരൊപ്പുമ്പോഴും മറ്റൊരാളുകൾക്ക് തണലായി മാറുമ്പോഴും നമ്മളുടേതായ തിന്മ ഒരാൾക്ക് ഉപദ്രവം ചെയ്യാതെ മാറി നിന്നുകൊണ്ട് നന്മയിലൂടെ വർത്തിക്കുമ്പോഴും അത് കൂലിയാണ്. അങ്ങനെയുള്ള അമലുകൾ, അള്ളാഹുവെ ഇത്രയും കാലം ഞാൻ ആ മൃഗത്തിനെ വളർത്തിയത്, അള്ളാഹുവെ ഞാൻ ഈ സുന്നത്തുകൾ ചെയ്തത്, അള്ളാഹുവെ ഞാൻ എന്ത് പാചകം ചെയ്യുമ്പോഴും എൻ്റെ അയൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുത്തത്, അള്ളാഹുവെ ഞാൻ ആ മനുഷ്യനെ എന്നെ ഉപദ്രവിച്ചിട്ടും ഞാൻ അയാളെ ദ്രോഹിക്കാതിരുന്നത്, ഇങ്ങനെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനക്ക് ഉത്തരവുമുണ്ട്. അള്ളാഹു നമ്മളിൽ ഈമാനികമായ ആവേശം നൽകട്ടെ. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക, നമ്മളെ പ്രയാസപ്പെടുത്തുന്നവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക, നമ്മളെല്ലാവരിലേക്കും നന്മയിലൂടെ വർത്തിക്കുക, ചെറുതാണെങ്കിലും ആ നന്മയിൽ ആ നന്മയെ തുടരെ തുടരെ കൊണ്ടുപോവുക. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ, മക്കളെ നന്നാവാൻ, വീടുപണി ഇപ്പം നടക്കുന്നുണ്ട്, അതിലെ കാര്യങ്ങളൊക്കെ എളുപ്പമാവാൻ, ഗർഭിണികൾ ദുആ ചെയ്യാൻ, രസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവർ, അള്ളാഹു ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ ആളുകൾക്കും എല്ലാറ്റിലും ഹയർ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് അതിൻ്റെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കട്ടെ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മളോട് പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ, ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയുടെ സംഘാടകർ, അള്ളാഹു സർവരിലും സദാ നന്മ പ്രദാനം ചെയ്യട്ടെ. നമ്മളിലുള്ള ഈമാനികമായ ആവേശം അള്ളാഹു നിലനിർത്തി തരട്ടെ. വന്നു പോകുന്ന പിഴവുകൾ പാളിച്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ, ഇത് അസ്ഹാബുർ റഖീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിൻ്റെ ചുവടെ രേഖപ്പെടുത്തിയതാണ്. നന്മയിലേക്ക് ഒരു മനുഷ്യൻ എപ്പോഴും ബാദിറു ഇലൽ ഖൈറാത്ത് ഇലൽ അഅ്മാൽ, നിങ്ങൾ നന്മയിലേക്ക് ഉള്ളരി വരണം, പെട്ടെന്ന് വരണമെന്ന്.
ആ നന്മകൾ എപ്പോഴും തുടരെ കൊണ്ടു നടക്കുക. അത് ആളുകൾക്ക് ചെറുതായി തോന്നും, പക്ഷെ അത് അള്ളാഹുവിന് എത്രയോ വലുതാണ്. നമ്മൾ ഗൗനിക്കാതിരിക്കുന്ന പല കാര്യങ്ങളും റബ്ബിൻ്റെ അടുക്കൽ എത്രയോ ഗൗരവമുള്ള അമലുകളായി മാറപ്പെടാറുണ്ട്. അങ്ങനെ അള്ളാഹു അതിനെ പരിഗണിക്കാറുമുണ്ട്. അക്കൂട്ടത്തിൽ ഇതൊക്കെ ഉൾപ്പെടും. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഈ വിഷയങ്ങളൊക്കെയും മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. السلام عليكم ورحمة الله وبركاته.